Hello friends, I am Jacob Jorgens. Welcome to my YouTube channel. If you like my videos, please do subscribe and it is worthwhile to watch. Please share it with your friends. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ഒരു വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. ജസ്റ്റ് നിങ്ങളോട് ഞാൻ പറയുന്നു, ആവശ്യത്തിന് കൈയടിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൈയടിക്കാം. കൈയടിക്കുന്നതിൻ്റെ അത്ഭുത ഗുണങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. നമ്മളോട് ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഉറക്കം തൂങ്ങുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് നമ്മളെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് പറയും, ഒന്ന് കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ എന്ന് പറയും. അപ്പം നമുക്കതൊരു നാണക്കേടായി തോന്നുമെങ്കിലും പക്ഷേ ആ കൈയടിക്കുന്നതിൻ്റെ പിന്നിൽ ചെറിയൊരു സൂത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എന്താണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അനാവരണം ചെയ്യുകയാണ്. കൈയടിക്കുമ്പോൾ ധാരാളം ശാരീരിക മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തെല്ലാമാണ് ആ ശാരീരിക മാറ്റങ്ങൾ? അവയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഈ കൈയടിക്കുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് കൈയടിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ പാം, ഈ ഭാഗത്തിന് നല്ല പ്രസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൈയടിക്കുമ്പോൾ നമ്മുടെ പാംസ് ആണ് കൂട്ടിയിടിക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ അടിക്കാം. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ പാമിന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ സ്ട്രെസ്, അതുപോലെ തന്നെ നമ്മുടെ ആങ്സൈറ്റി, ആകാംക്ഷ, അതുപോലെ തന്നെ ഇതെല്ലാം കുറയുന്നതിന് അത് സഹായിക്കും. ഈ രീതിയിൽ കൈയടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറയും, ആൻസൈറ്റി കുറയും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധ മനസ്സിനെ അത് വളരെ ഏറെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കൂട്ടുകാരെ, സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങളുടെ പാംസ് എന്ത് ഇതുപോലെ അടിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ക്ലാരിറ്റിയും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കുകയും ചെയ്യും. പിന്നെ അടുത്തതായിട്ട് ബാക്ക് ഓഫ് ദ ഹാൻഡ്, ഹാൻഡിൻ്റെ ഈ ഭാഗം, ഈ ഭാഗത്ത് ഈ രീതിയിൽ അടിക്കുക. ഈ രീതിയിൽ അടിക്കുന്നത് കൊണ്ടും ധാരാളം ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയിൻറ്റ് പെയിനെ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബാക്ക് പെയിൻ ഉണ്ടായെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പുറത്തിന് എന്തെങ്കിലും വേദന ഉണ്ടായെങ്കിൽ അതിനെ കുറയ്ക്കാനും ഈ രീതിയിൽ കൈയടിക്കുന്നത് വളരെയേറെ സഹായിക്കും. കൂട്ടുകാരെ, ഇനി നമ്മുടെ തമ്പിൻ്റെ വെപ്പ്, ഈ ഭാഗമാണല്ലോ തമ്പിൻ്റെ വെപ്പ്, രണ്ട് കടി ഈ ഭാഗം, ഈ ഭാഗം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ, നന്നായിട്ട് ഈ രീതിയിൽ നമ്മൾ തിരുമ്മിയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ധാരാളം പ്രയോജനങ്ങൾ കിട്ടും. ഒന്ന്, നമുക്ക് എന്തെങ്കിലും ദഹനപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതില്ലാതാവാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ വയറുവേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. ചില കേസിൽ നമുക്ക് എന്തെങ്കിലും ഡയറിയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വരുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നന്നായി കുറേ നേരം തിരുമ്മിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ സമയം കിട്ടുമ്പോഴല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തിരുമ്മാൻ മറക്കാതിരിക്കുക സുഹൃത്തുക്കളെ. ഇനി അടുത്തായി നമ്മുടെ ഫിംഗർ വെബ് എന്ന് പറയുന്ന രണ്ട് വിരലുകൾക്കിടയിലുള്ള ഈ ഭാഗമാണ്, ഇതിനെയാണ് നമ്മൾ ഫിംഗർ വെബ് എന്ന്. നമ്മൾ ഈ രീതിയിൽ തിരുമ്മുകയാണെങ്കിൽ, ഈ രീതിയിൽ തിരുമ്മുകയാണെങ്കിലും നമുക്കതിൻ്റെതായ ചില ഗുണങ്ങൾ കിട്ടും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾക്കും കാലുകൾക്കുമുള്ള വേദനയും ഒരു തരിപ്പും കുറയാനായിട്ട് നമുക്ക് സഹായിക്കും. ചില സമയത്തൊക്കെ നമുക്ക് കൈക്കും കാലിനൊക്കെ വളരെ ക്ഷീണം പോലെ, വേദന പോലെ, പറ്റിയലായി തോന്നും. അതുപോലെ തന്നെ ചില തരിപ്പ് തോന്നാറുണ്ട് കൈയിലും കാലിനൊക്കെ. അപ്പം അതെല്ലാം കുറയ്ക്കുന്നതിന് ഈ രീതിയിൽ നമ്മുടെ ഫിംഗർ വെബ് ഈ രീതിയിൽ തിരുമ്മുന്നതുകൊണ്ട് നമുക്ക് കൈയുടെയും കാലിൻ്റെയൊക്കെ തരിപ്പ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ സൈഡ് ഓഫ് ദ ഹാൻഡ്, കൈയുടെ ഈ ഭാഗം, കൈയുടെ വശങ്ങൾ ഈ രീതിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം. ചില സമയങ്ങൾ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാലും കൊണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഹെഡ് ഏക്ക്, തലവേദന കുറയും. അതുപോലെ തന്നെ തലകറക്കം, ഈ തലവേദനയ്ക്കും തലകറക്കത്തിനുമുള്ള ഒരു നല്ല അതിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള ഒരു ആശ്വാസം ഈ രീതിയിൽ കൈകളുടെ വശങ്ങൾ കൂട്ടിയടിക്കുന്നതിനോട് നമുക്ക് കിട്ടും. ഇപ്പോൾ സുഹൃത്തുക്കളിൽ നിങ്ങൾക്ക് തലവേദന വരികയോ തലകറക്കം വരികയോ അല്ലെങ്കിൽ തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ കൈയുടെ വശങ്ങളെ ഈ രീതിയിൽ കൂട്ടിയടിപ്പിക്കുക. നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ ഇന്നർ റെസ്റ്റ് ഈ ഭാഗമാണ് നമ്മൾ ഇന്നർ റെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഭാഗം കണ്ട നമ്മുടെ രണ്ട് കടി ഇന്നർ റെസ്റ്റ്, ഈ രണ്ട് ഭാഗങ്ങളെ ഈ രീതിയിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ നമുക്ക് ചില ഗുണങ്ങൾ കിട്ടും. എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചെസ്റ്റ് ഏരിയയുമായിട്ടാണ് ഇത് കണക്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഹാർട്ട് ഡിസീസിൽ നിന്നും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും നമുക്ക് ഒരുപക്ഷെ കുറച്ച് ആശ്വാസം ലഭിക്കാം. എന്തെങ്കിലും ഹൃദയവേദന പോലെ നെഞ്ചുവേദന പോലെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ അടിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വാസം പോലെ നമ്മുടെ നെഞ്ച് ഭാഗത്ത് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അടിക്കാം. അപ്പോൾ ഈ രീതിയിൽ അടിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ചെറിയ രീതിയിൽ ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ഔട്ടർ റിസ്റ്റ്, ഈ ഔട്ടർ റിസ്റ്റും ചില ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ്? നമ്മുടെ കഴുത്തിൻ്റെ പിൻഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കഴുത്തിൻ്റെ പിൻഭാഗത്തിനും ഷോൾഡേഴ്സിനുമൊക്കെ ചെറിയ വേദന ഉണ്ടായിക്കാണെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം. ഈ രീതിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ ആ ഭാഗത്തെ വേദനയ്ക്ക് ഒരു ആശ്വാസം ലഭിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ എങ്ങനെയാണ് ഇന്നത്തെ ഹാൻഡ് എക്സസൈസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടോളൂ. ഈ രീതിയിൽ നിങ്ങളെ ഹാൻഡ് എക്സസൈസ് ചെയ്തോളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പാംസിന് നമ്മൾ ഈ രീതിയിൽ അടി കൊടുക്കുക. ഇങ്ങനെ പാംസിന് നന്നായിട്ട് സ്ട്രെസ് ചെയ്യുക.
അതിനുശേഷം പിന്നെന്താണ്, ബാക്ക് ഓഫ് ദ ഹാൻഡ്, കൈയുടെ പറവശത്തോടെ ഈ രീതിയിൽ അടിക്കുക, ഈ രീതിയിൽ കൈയുടെ പറവശത്തേക്ക് അടിക്കുക. അതിനുശേഷം നമ്മുടെ തമ്പ് വെബ്, ഈ രീതിയിൽ നന്നായിട്ട് തിരുമ്മ തമ്പ് വെബ്. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്, ഈ രീതിയിൽ നല്ല രീതിയിൽ തിരുമ്മുക. പിന്നെ നമ്മുടെ ഫിംഗർ വെബ്, നമ്മൾ ഈ രീതിയിൽ കൈ നന്നായിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താണ് അടുത്തായിട്ട് സൈഡ് ഓഫ് ദ ഹാൻഡ്, കൈയുടെ വശങ്ങളെ ഇങ്ങനെ അടിക്കുക. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഇന്നർ റെസ്റ്റ്, ഇന്നർ റെസ്റ്റ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ അടിക്കുക. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഔട്ടർ റെസ്റ്റ് നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ മാറി മാറി ഇടിക്കുക. സോ ഈ കൈയടിക്കുന്ന ഈ ഒരു എക്സസൈസ് നിങ്ങൾ ദിവസവും രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നേരം ചെയ്യുക. അത് നിങ്ങളെ മൊത്തത്തിൽ ഒരു ഉന്മേഷവാനാക്കും. ചില രോഗങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ രക്ഷിക്കുകയും ചില രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അടുത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഇടയിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. കൂട്ടുകാരോട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.